അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുബഹി നമസ്കാരത്തിന് ശേഷം, മഗ്രിബ് നമസ്കാരത്തിന് ശേഷമൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറ്റുമോ എന്ന രീതിയിൽ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് എന്നല്ല, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലക്ക്, ഈ മൂന്ന് സൂറത്തുകളും വളരെ പ്രധാനപ്പെട്ട സൂറത്തുകളാണ്. ഈ സൂറത്തുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ എടുത്തു ഓതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കിടക്കാൻ നേരത്ത് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും സൂറത്തുൽ ഇഖ്ലാസും ഓതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ കഴിയും. ഓതുക എന്നുള്ളത് മാത്രമല്ല, ഓതി കയ്യിൽ ഊതി ശരീരത്തിൽ തടവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ സൂറത്തുകൾക്ക് മുഅവ്വിദാത്ത് എന്നാണ് പറയുക, അഥവാ അഭയം തേടാനുള്ള സൂറത്തുകൾ എന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ തന്നെ നമസ്കാര ശേഷം ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ഈ സൂറത്തുകളുമായി ബന്ധപ്പെട്ട ഫലക്ക്, നാസ്, ഇഖ്ലാസ്, അതേപോലെ തന്നെ സൂറത്തു നാസ്, ഇഖ്ലാസ്, ഫലക്ക്, ഈ മൂന്ന് സൂറത്തുകളുമായി ബന്ധപ്പെട്ട കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖ്റഅ അൽ മുഅവ്വിദാതി മുഅവ്വിദാതി ദുബറ കുല്ലി സ്വലാത്തിൻ, എല്ലാ നമസ്കാര ശേഷവും മുഅവ്വിദാത്ത് ഓതാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നമസ്കാര ശേഷവും ഫലക്ക്, നാസ്, ഇഖ്ലാസ്, എല്ലാ നമസ്കാര ശേഷവും ഓരോ തവണ ഓതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ സുബഹി നിസ്കരിച്ച ശേഷം, അതേപോലെ ദുഹർ, അസർ, മഗ്രിബ്, ഇഷ, ഈ നിസ്കാരങ്ങളുടെയൊക്കെ ശേഷം ഫലക്കും നാസും ഇഖ്ലാസും ഓരോ തവണ നമ്മൾ ഓതാൻ സമയം കണ്ടെത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സംരക്ഷണം ഈ സൂറത്ത് മൂലം നമുക്ക് കിട്ടും എന്ന് ഹദീസുകളിൽ വ്യക്തമാണ്. അതേപോലെ തന്നെ ഈ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും സൂറത്തുൽ ഇഖ്ലാസും ഓതാൻ പറഞ്ഞ മറ്റൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ, മുആദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബിൻ അൻ അബീഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി രാത്രി ചില സ്വഹാബിമാർ വന്നു. എന്തിനാണ്? പ്രവാചകന്റെ കൂടെ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ കണ്ടുമുട്ടി. പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, കുൽ കുൽ ഹുവല്ലാഹു അഹദ്, നീ കുൽ ഹുവല്ലാഹു അഹദ് ഓതുക, വൽ മുഅവ്വിദതൈനി അഥവാ ഫലക്ക് നാസും ഓതുക, എപ്പോഴെല്ലാം, ഹീന തുസ്മി ഹീന തുംസി ഹീന തുംസി വ തുസ്ബിഹു, സുബഹിയാകുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും, സലാസ മറാത്തിന് മൂന്ന് പ്രാവശ്യം വീതം. അപ്പൊ രാവിലെയും വൈകുന്നേരവും ഫലക്ക്, നാസ്, ഇഖ്ലാസ്, ഈ മുഅവ്വിദാത്ത് എന്നറിയപ്പെടുന്ന ഈ മൂന്ന് സൂറത്തുകൾ മൂന്ന് വട്ടം ഓതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, ഇത് മതി നിനക്ക് എല്ലാത്തിൽ നിന്നും ഒരു പര്യാപ്തമായി, എല്ലാത്തിൽ നിന്നും ഒരു രക്ഷയായി ഇത് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോ ഉറങ്ങാൻ നേരത്ത് ഫലക്ക്, നാസ്, ഇഖ്ലാസ് ഓതണം, ഓരോ നമസ്കാര ശേഷവും ഓരോ തവണ ഓതണം, അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഓതണം. ഇതാണ് ഫലക്ക്, നാസ്, ഇഖ്ലാസ് മുഅവ്വിദാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും, ശൈത്താനിയത്തിൽ നിന്നും, അതേപോലെ തന്നെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഒരു സംരക്ഷണമായിട്ട് നമുക്ക് പഠിപ്പിച്ച സൂറത്തുകളാണ് ഫലക്ക്, നാസ്, ഇഖ്ലാസ്. ഇതാണ് നമ്മൾ ഓതേണ്ടത്. ഈ ജീവിതത്തിൽ പകർത്തുക, നമസ്കാര ശേഷങ്ങളിൽ ഓതുക, രാവിലെയും വൈകുന്നേരവും ശീലമാക്കുക, കിടന്നുറങ്ങുമ്പോൾ ഈ സൂറത്തുകൾ ഓതി കയ്യിൽ ഊതി ശരീരത്തിൽ തടവുക, ഇതൊക്കെ നമുക്ക് നിർവഹിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.